പിണറായി ഉടനെ വോട്ട് ചെയ്യുന്നവരല്ല സാധാരണ സി പി എം പ്രവർത്തകർ കാരണം അവർക്ക് പലർക്കും സാധാരണ പാർട്ടിയെ സ്നേഹിക്കുന്ന സി പി എമ്മുകാർ ഈ ഇന്നത്തെ പോക്കിൽ വളരെ അസ്വസ്ഥരാണ് അവർക്ക് വളരെ ദുഃഖമുണ്ട് കാരണം അവർ പറയുന്നത് പ്രസ്ഥാനം നശിക്കും ഈ പോക്ക് പോയാൽ ബംഗാളിലെയും ത്രിവരയിലെ അവസ്ഥയോ കേരളത്തിൽ അതുകൊണ്ട് അവർ രഹസ്യമായിട്ട് അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ അവർ പ്രകടിപ്പിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞവണ്ണം വടകരയിൽ മത്സരിച്ചപ്പോൾ നാൽപ്പത്തിരണ്ടോളം പാർട്ടി ഗ്രാമങ്ങളുണ്ട് അവിടെ സി പി എമ്മിന് അതായത് കോൺഗ്രസിൻ്റെ യു ഡി എഫിനെ ഒരു ഏജൻറ്റിനെ പോലും അവിടെ ഇരുത്താൻ സമ്മതിക്കില്ല ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനും പറ്റാറില്ല ഇനി ഇരുന്നവർക്ക് തന്നെ രാത്രി തിരിച്ചിറങ്ങുമ്പോൾ കയ്യോ കാലോ അവർ തല്ലി പിടിക്കും അങ്ങനെയുള്ള ഏജൻറ്റുമാരില്ലാതെ തന്നെ എനിക്ക് പന്ത്രണ്ടോളം പാർട്ടി ഗ്രാമങ്ങളിൽ ഭൂരിപക്ഷം കിട്ടി അപ്പോൾ അതാര വോട്ട് ചെയ്തേ അതായത് ഇവർ കള്ളവോട്ടിനെ അയച്ച ആൾ അയച്ച ആൾ തന്നെ നമുക്ക് വോട്ട് ചെയ്തു അപ്പോൾ ആ ഒരു ട്രെൻഡ് തൃശ്ശൂരും ഉണ്ടാവും നമസ്കാരം കേരളത്തിൽ ബി ജെ പി സി പി എം ബന്ധമുണ്ടെന്ന് ആദ്യമായി വിളിച്ചു പറഞ്ഞ പത്രപ്രവർത്തകനാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സി പി എമ്മും ബി ജെ പിയും ബന്ധമുണ്ടെന്നും ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി അഞ്ച് മണ്ഡലങ്ങളിൽ സി പി എം വോട്ട് ചെയ്യുന്നുണ്ടെന്നും തിരിച്ച് അറുപത്തേഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി സി പി എമ്മിന് വോട്ട് ചെയ്യുന്നുണ്ടെന്നും എന്നുള്ള വിവരം ക്രൈമാണ് പുറത്തുവിട്ടത് അതിൽ അറുപത്തേഴ് മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്തതിൽ ബല ഫലമായി ഇരുപത്തേഴ് മണ്ഡലങ്ങളിൽ സി പി എം വിജയി ഇടതുപക്ഷ മുന്നണി വിജയിക്കുകയുണ്ട് അങ്ങനെയാണ് കഴിഞ്ഞ തവണ പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് ഈ കാര്യം പിന്നീട് ഓർഗനൈസർ പത്രത്തിൻ്റെ ബാലശങ്കർ സ്ഥിരീകരിക്കുകയുണ്ടായി അങ്ങനെയുള്ള ഒരു സംഭവത്തിന് ശേഷം ലാവലിംഗ് കേസ് അതേപോലെ സ്വർണക്കള്ളക്കടത്ത് കേസ് അതേപോലെ നമ്മുടെ ലൈഫ് മിഷൻ തട്ടിപ്പ് ഡോളർ തട്ടിപ്പ് തുടങ്ങി അവസാനം മാസപ്പടി വിവാദം വരെയുള്ള തട്ടിപ്പുകളിൽ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്രം എടുത്തിട്ടുള്ളത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ കൃത്യമായി അമിത് ഷാ കേരളത്തിൽ ഒന്ന് പ്രസംഗിക്കുകയുണ്ടായി ഈ കള്ളക്കട സ്വർണ്ണ കള്ളക്കടത്തിൽ കൃത്യമായി പിണറായി വിജയന് പങ്കുണ്ട് സ്വപ്ന സുരേഷ് കൊടുത്ത തെളിവുകളെല്ലാം എന്താണെന്ന് അറിയാമോ പിണറായി വിജയ എന്ന് ചോദിച്ചു അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി ഈ അടുത്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് വന്നപ്പോൾ തൃശ്ശൂരിൽ നടത്തിയ റോഡ് ഷോയ്ക്ക് ഒടൊപ്പം തന്നെ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ പറഞ്ഞൊരു കാര്യമെന്തോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയൻ്റെ ഓഫീസ് സ്വർണ കള്ളക്കടത്ത് കേന്ദ്രമാണ് എല്ലാ വിവരങ്ങളും എൻ്റെ കൈവശമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഇവരെല്ലാവരും തന്നെ പിണറായി വിജയനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം അങ്ങനെ ഉള്ള ഒരു കാര്യത്തിൽ എന്തിനാണ് സംരക്ഷിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന സങ്കല്പം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ അത് പിണറായി വിജയൻ ഇവിടെ നിന്നാലേ ഇവിടെ ഇത് എന്ന് കെ സുരേന്ദ്രനും വി മുരളീധരനും യൂസഫ് അലിയും അലിയുമെല്ലാം അമിത്ഷായെയും അതേപോലെ നരേന്ദ്രമോദിയെയും ധരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ടാണ് ഈ കൂട്ടുകെട്ട് നടക്കുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയനെ പിടിച്ചകത്താക്കിയിരുന്നെങ്കിൽ എന്നോ ഇവിടെ കേരളം നന്നാകുമായിരുന്നു കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുമായിരുന്നു ഇപ്പോൾ സുരേഷ് ഗോപി മത്സരിച്ച നമ്മുടെ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ഈ നിർബന്ധമായിട്ടും ബി ജെ പിയെ വിജയിപ്പിക്കണമെന്നുള്ള ധാരണയുണ്ട് അതേപോലെ ആറ്റിങ്ങലും ആറ് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നും പതിനാല് മണ്ഡലങ്ങളിൽ ബി ജെ പി സി പി എമ്മിനെ സഹായിക്കുമെന്നുള്ള ധാരണയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ക്രൈം നേരത്തെ പുറത്തുവിട്ടിരുന്നു ഇപ്പോഴിതാ അതിൻ്റെ യഥാർത്ഥ സംഭവങ്ങൾ ഇ പി ജയരാജനും അതേപോലെ ദല്ലാളി നന്ദകുമാറും ജാവേദ് ഒക്കെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ദല്ലാൾ നന്ദകുമാർ പറഞ്ഞത് തൃശൂർ സീറ്റിൽ വിജയിപ്പിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ്റെ ലാവലിൻ കേസും അതേപോലെ സ്വർണ്ണക്കളകടത്ത് മറ്റുള്ള കേസുകളെല്ലാം പിൻവലിച്ചില്ലാതാക്കുമെന്ന് പറഞ്ഞു എന്നാണ് ക്രൈം പറഞ്ഞ കാര്യങ്ങളെല്ലാം എത്രമാത്രം സത്യമാണെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഒരു ലക്ഷം വോട്ട് വരെ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും മറച്ചു കൊടുക്കണം ഈ ആറ് മണ്ഡലങ്ങളിൽ മറച്ചു കൊടുക്കണമെന്നാണ് പിണറായിക്കുള്ള ധാരണ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്നത് തൃശ്ശൂരിൽ നിർബന്ധമായിട്ടും അങ്ങനെ ചെയ്യണമെന്നാണ് അങ്ങനെ ചെയ്യാൻ ഒരിക്കലും കഴിയില്ല എന്നിരിക്കെ അവസാനം പിണറായി വിജയൻ അൻപതിനായിരം വോട്ടുകൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഗുണ്ട മാഫിയ സംഘമുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ആ സംഘത്തെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് ഇലക്ഷൻ അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത് പുറത്തു വന്നിരിക്കുന്നു പല മാർസിസ്റ്റ് ഗ്രൂപ്പുകളിലേക്കും ഏറ്റവും കമ്മികളായ മാന്തം കമ്മികളായ ഗ്രൂപ്പിലേക്ക് ഇത് വരികയും ഇത് വലിയ തോതിൽ വ്യാപകമായ പ്രചാരമുണ്ടാവുകയും തൃശ്ശൂരിൽ അൻപതിനായിരം വോട്ടുകൾ സുരേഷ് ഗോപിയെ വോട്ട് ചെയ്തു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അങ്ങനെ വന്നാൽ അതൊരു പ്രശ്നമേ അല്ല അത് ഞങ്ങളെ തോൽപ്പിക്കാൻ ഒരിക്കലും കഴിയുകയില്ല എന്നാണ് മുരളീധരൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും അൻപതിനായിരം വോട്ട് സുരേഷ് ഗോപിക്ക് ചെയ്തിട്ടുണ്ടോ സുരേഷ് ഗോപി അട്ടിമറി വിജയം നേടുമോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും നമ്മളെ ക്രൈമിനോട് കെ മുരളീധരൻ നൽകിയ ഇൻ്റർവ്യൂ ഒരിക്കൽ കൂടി പ്രസിദ്ധീകരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പുതിയ അറിവ് സി പി എം ഒരു ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു അല്ല അതിനെ കുറിച്ചിട്ട് തുടക്കം തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇവിടെ ഒരു അന്തർധാരയുണ്ട് അത് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അതായത് കേജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു പ്രോഗ്രാമില്ലാതെ നേരിട്ട് സി പി എം ഓഫീസിൽ വന്നു ചർച്ചകൾ നടത്തി ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇ ഡി ഇപ്പോൾ നോട്ടീസ് അയക്കുന്ന മാത്രമേ ഉള്ളൂ അതിനപ്പുറമൊന്നും പോകുന്നില്ല രാഹുൽ ഗാന്ധിയിലൊരു പൊളിറ്റിക്കൽ അറ്റാക്ക് നടത്തി ശരിയാണ് അദ്ദേഹം ചോദിച്ചു നോൺ ബി ജെ പി ചീഫ് മിനിസ്റ്റേഴ്സിനെയൊക്കെ രണ്ട് പേര് അറസ്റ്റ് ചെയ്ത ഇ ഡി എന്തുകൊണ്ടാണ് ഉണ്ടായിട്ടും കേരള മുഖ്യമന്ത്രിനെ തൊടാതിരിക്കുന്നത് ഇതൊരന്ധർധാരയുടെ ഭാഗമല്ലേ അത് ചോദിച്ചു രാഹുൽ ഗാന്ധിയെ പേഴ്സണൽ അറ്റാക്കാണ് അവസാനം നരേന്ദ്രമോദി എന്നെ പറഞ്ഞു എന്നേക്കാൾ മോശമായിട്ടാണല്ലോ ഇയാൾ അറ്റാക്ക് ചെയ്യുന്നത് നരേന്ദ്രമോദിക്ക് പോലും ഒരു സഹതാപം തോന്നി രാഹുൽ ഗാന്ധിയോട് കാരണം ഏറ്റവും രാഹുൽ ഗാന്ധി വിമർശിക്കുന്ന കാര്യത്തിൽ ഒരു ദാക്ഷിണിയം കാണിക്കാത്ത ആളാണ് നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിയെ പോലും അനുഭുതപ്പെടുത്തി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അല്ലേ പി വി അൻവറിൻ്റെ ഏറ്റവും തരന്താണ് ഒരു ഒരു പ്രസംഗത്തിന് ആ വളരെ തരന്താണ് പ്രസ്താവനയ്ക്ക് അതിന് മുഖ്യമന്ത്രിയും പാർട്ടിയും പിന്തുണ കൊടുത്തു മുഖ്യമന്ത്രി ഇന്ന് ഗോവിന്ദ സ്റ്റേറ്റ്മെൻ്റ് അപ്പോൾ എന്തുമാത്രം ഒരു മുഖ്യമന്ത്രി അതപ്പതിച്ചു അതായത് പണ്ടത്തെ പിണറായി വിജയൻ എല്ലാവർക്കും അറിയാം ബിഷപ്പിനെ പരനാറി എന്ന് വിളിച്ചു അല്ല ബിഷപ്പിനെ നിർകിഷ്ട ജീവി എന്ന് വിളിച്ചു പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ചു ഇപ്പോൾ വീണ്ടും ആ സംസ്കാരത്തിലേക്ക് എത്തി ഈ പറയുന്ന ഒരു വോട്ട് വോട്ട് ഇവിടെ അത് അത് ബാധിക്കില്ല കാരണം അങ്ങനെ പിണറായി പറഞ്ഞാൽ ഉടനെ വോട്ട് ചെയ്യുന്നവരല്ല സാധാരണ സി പി എം പ്രവർത്തകർ കാരണം അവർക്ക് പലർക്കും സാധാരണ പാർട്ടിയെ സ്നേഹിക്കുന്ന സി പി എമ്മുകാർ ഈ ഇന്നത്തെ പോക്കിൽ വളരെ അസ്വസ്ഥരാണ് അവർക്ക് വളരെ ദുഃഖമുണ്ട് കാരണം അവർ പറയുന്നത് പ്രസ്ഥാനം നശിക്കും ഈ പോക്ക് പോയാൽ ബംഗാളിലെയും ത്രിപുരയിലെ അവസ്ഥയോ കേരളത്തിൽ അതുകൊണ്ട് അവർ രഹസ്യമായിട്ട് അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ അവർ പ്രകടിപ്പിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞവണ്ണം വടകരയിൽ മത്സരിച്ചപ്പോൾ നാൽപ്പത്തിരണ്ടോളം പാർട്ടി ഗ്രാമങ്ങളുണ്ട് സി പി എമ്മിന് അതായത് കോൺഗ്രസിൻ്റെ യു ഡി എഫിനെ ഒരു ഏജൻറ്റിനെ പോലും അവിടെ ഇരുത്താൻ സമ്മതിക്കില്ല ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനും പറ്റാറില്ല ഇനി ഇരുന്നവർക്ക് തന്നെ രാത്രി തിരിച്ചിറങ്ങുമ്പോൾ കയ്യോ കാലോ അവർ തള്ളി പിടിക്കും അങ്ങനെയുള്ള ഏജൻറ്റുമാരില്ലാതെ തന്നെ എനിക്ക് പന്ത്രണ്ടോളം പാർട്ടി ഗ്രാമങ്ങളിൽ ഭൂരിപക്ഷം കിട്ടി അപ്പോൾ അതാരാ വോട്ട് ചെയ്തേ അതായത് ഇവർ കള്ളവോട്ടിന അയച്ച ആള് അയച്ച ആൾ തന്നെ നമുക്ക് വോട്ട് ചെയ്തു അപ്പോൾ ആ ഒരു ട്രെൻഡ് തൃശ്ശൂർ ഉണ്ടാവും അതായത് ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വിവാദമാണ് നമ്മുടെ തൃശ്ശൂർ പൂര വിവാദം പൂരം തന്നെ സത്യത്തിൽ ഈ വോട്ട് മറക്കലിനുള്ള ഒരു അട്ടിമറിയാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അതാണ് ഞാൻ ജുഡീഷ്യൽ എൻക്വയറി വേണമെന്ന് പറയാൻ കാരണം അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ എൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കെയർ ഉരുവിട്ടു പോകും പോലീസ് ഉദ്യോഗസ്ഥൻ സ്വന്തമായി ഇങ്ങനെ ഒരു സംഭവത്തിന് ഇറങ്ങുമോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ഇത്രയും ആളുകളെ പേടിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്നൊരു മുഖ്യമന്ത്രി ഉള്ളൊരു സംസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു പൂരം എങ്ങനെ തകർക്കും ഇപ്പോൾ പൂരം വെടിക്കെട്ടിനെ മലപ്പൂറിൽ ഒരു തടുത്താണല്ലോ ആനയ്ക്ക് പട്ട കൊണ്ടുപോകുന്ന ആളവരെ ചീത്ത വിളിച്ചു ഈ വിളക്കിൽ എണ്ണ ഒഴിക്കാൻ പോകുന്നവരോടനെ ഇപ്പോൾ ഒഴിക്കണ്ട പിന്നെയും ഒഴിക്കാന്ന് വിളക്കിലെണ്ണ ഒഴിച്ചില്ലെങ്കിൽ വിളക്ക് കിടില്ലേ തിരുവ തിരുവമ്പാടി ദേവസ്വക്കാരതല്ലി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വൃത്തികൾ കാണിച്ചു കാ അധികം കാലത്ത് തൊട്ടേ പൂരം കലക്കാൻ നോക്കുകയായിരുന്നു പക്ഷേ കലങ്ങിയത് വൈകുന്നേരമാണെന്ന് മാത്രം അതായത് ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് മറക്കാൻ അതെ അതെ തൃശ്ശൂർ കാരണം തൃശ്ശൂർ പൂരം എടുത്തൊരു വികാരമാണല്ലോ അതിന് ശേഷം രാത്രി വെടിക്കെട്ട് മുടങ്ങി എന്ന് എന്നറിഞ്ഞ ഉടനെ സേവാഭാരതിയുടെ ആലൻസിൽ സുരേഷ് ഗോപി അവിടെ വരികയാണ് എന്നാൽ കാലത്തെ പൂരങ്ങളിലൊന്നും അധികം പങ്കെടുത്തിട്ടില്ല കാലത്ത് ഞാനും സുനിൽക്കുമാറും ഉണ്ടായിരുന്നു പല ചടങ്ങുകളിലും കാലത്ത് പിന്നെ നമ്മുടെ ബ്രഹ്മസ്വം മഠത്തിൽ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിൻ്റെ ചടങ്ങുണ്ടായിരുന്നു പാറമേക്കാവിൽ എലഞ്ഞിത്തറ മേളുണ്ടായിരുന്നു ഇവിടെയൊന്നും സുരേഷ് ഗോപി വന്നിട്ടില്ല ഏറ്റവും പുതിയൊരു മുസ്ലിങ്ങളെ വല്ലാതെ പുതിരേന്ദ്രമോദി അത് കേരളത്തിൽ മൈനോറിറ്റിയൊക്കെ ഒരു കാരണവശാലും മോഡിക്ക് വോട്ട് ചെയ്യില്ല അതിപ്പോൾ മോഡി പറഞ്ഞില്ലെങ്കിലും വോട്ടിയില്ല പക്ഷേ ഒരു പ്രധാനമന്ത്രി എന്തുമാത്രം ചീപ്പാവുന്നു ഞാൻ അത്ഭുതപ്പെട്ടു ഇങ്ങനെ ഹിന്ദു സ്ത്രീകളുടെ കെട്ടുതാലി എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നൊക്കെ ഒരു സാമാന്യ വിവരമുള്ള ഒരു പ്രാദേശിക നേതാവ് പോലും പ്രസംഗിക്കില്ല ർത്ഥം അതായത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഒരു ഏകീകരണം ഉണ്ടാക്കുക കാരണം മര്യക്ക് ഇലക്ഷൻ നടന്നാൽ ജയിക്കില്ല ഇപ്പം തന്നെ ഗുജറാത്തിലെ കണ്ടില്ലേ സൂറത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളിച്ചു ഏഴ് സ്വാതന്ത്ര്യമാർ ഒറ്റയടിക്ക് പിൻവലിച്ചു ബി എസ് ടി സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തെളിച്ചു അപ്പോൾ എന്ത് മാത്രം ജനാധിപത്യ അപകടത്തിലായി പറയുന്നത് ഇപ്പോൾ ആദ്യത്തെ നൂറ്റി രണ്ട് സീറ്റുകളിലെ മത്സരം നെഗറ്റീവായി വന്നിരിക്കുന്നു അല്ല അത് നെഗറ്റീവ് ആവുമല്ലോ കാരണം നടന്ന സ്ഥലങ്ങളിലൊക്കെ നെഗറ്റീവ് ആവും അപ്പോൾ അതിനെ ഇനി ഭാവിയിൽ പോസിറ്റീവ് ആക്കാനുള്ള എല്ലാ വൃത്തികളും ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞപോലെ വോട്ടിംഗ് മെഷിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തി കാരണം വോട്ടിംഗ് മെഷീനെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് അമേരിക്ക ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങൾ ഇത് ഉപേക്ഷിക്കുന്നു വോട്ടിങ് മെഷീൻ അത് തന്നെ നമുക്കൊരു സംശയമുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ കാണുന്നൊരു പ്രവണത എന്ന് പറയുന്നത് ഈ വോട്ടിംഗ് മെഷീനിലെ കൃത്രിമം മാത്രമല്ല നോമിനേഷൻ പോലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല പിന്നെ അല്ലേ വോട്ടിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ സൂറത്തിലെ എലക്ഷനും ഇല്ല ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു അല്ലേ സ്ഥാനാർത്ഥിനെ അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം ഇന്ത്യയിൽ ആര് ഭരണത്തിൽ വരാനാണ് ശരിക്കും ഇലക്ഷൻ നടന്നാൽ ഇന്ത്യ മുന്നണിക്ക് ചാൻസ് ഉണ്ട് കാരണം പല സംസ്ഥാനങ്ങളും സ്ഥിതി ബി ജെ പിയുടെ അപകടമാണ് അതിനാണ് അവർ വല്ലാതെ വർഗീയത പറയുന്നത് കാരണം സർക്കാരിനെതിരായിട്ടുള്ള വികാരമുണ്ട് നല്ല വികാരമുണ്ട് അപ്പോൾ അത് വോട്ടായി മാറാതിരിക്കാനാണ് വർഗീയത വരുത്തുന്നത് ഇവിടെ ഹിന്ദുക്കൾക്ക് കണ്ടിൽ ഞങ്ങൾ ക്ഷേത്രം പണിയും അമ്പലം ഞാൻ ചോദിക്കട്ടെ വിശന്നിരിക്കുന്നതിൻ്റെ അടുത്ത് അമ്പലം പണിയും പള്ളി പണി എന്ന് പറഞ്ഞാൽ അവൻ്റെ വിശപ്പ് മാറും കുറേ കഴിഞ്ഞ ജനം പ്രതികരിക്കും ആ പ്രതികരിച്ചു തുടങ്ങി അതിനാണ് വീണ്ടും ഈ രീതിയിലുള്ള ഭീഷണി കോൺഗ്രസ് വന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അത് വോട്ട് കിട്ടുമില്ലയെന്നുള്ളതല്ല പക്ഷെ ഒരു പ്രധാനമന്ത്രി പറയാൻ പാടുണ്ടോ ഈ കേരളത്തിൽ ഇപ്പം ഇരുപത് മണ്ഡലങ്ങളിലും ഏറ്റവും ഈ പ്രതിഫലിച്ചുള്ള വികാരം എന്താണ് സർക്കാരുകൾക്കെതിരായിട്ടുള്ള വികാരമുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരമുണ്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരമുണ്ട് ദൂർത്ത് നടക്കുന്നു കേരളത്തിൽ എന്നുള്ള ചിന്താഗതി ജനത്തിനുണ്ട് അതുകൊണ്ട് ഈ രണ്ട് പേരും ഒരാളെ മാറ്റാനും ഒരാൾക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും ഈ ഇലക്ഷനെ ജനം വിനിയോഗിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ്